നമസ്കാരം. എഡ്യു വ്ളോഗ്സ് ബൈ വിനായകന്റെ ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് നെസ്റ്റ് എന്ന് പറയുന്ന ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിനേഷനെ പറ്റിയിട്ടാണ്. നെസ്റ്റ് എന്ന് പറഞ്ഞാൽ നാഷണൽ എൻട്രൻസ് സ്ക്രീനിംഗ് ടെസ്റ്റ്. ഈ പരീക്ഷയിലൂടെ പ്ലസ് ടുവിന് ശേഷം കുട്ടികൾക്ക് നൈസർ, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഓഫ് മുംബൈ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആറ്റോമിക് എനർജി, സെന്റർ ഓഫ് എക്സലൻസ് ഇൻ ബേസിക് സയൻസ് എന്നീ രണ്ട് ക്യാമ്പസുകളിലേക്കാണ് അഡ്മിഷൻ കിട്ടുന്നത്. ഈ രണ്ട് ക്യാമ്പസുകളിലും ഇന്റഗ്രേറ്റഡ് എം എസ് സി കോഴ്സുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ട്വൽത്ത് കഴിയുന്ന കുട്ടികൾക്ക് ഫിസിക്കൽ സയൻസ്, ബയോളജിക്കൽ സയൻസ്, കെമിക്കൽ സയൻസ്, മാത്തമാറ്റിക്കൽ സയൻസിലേക്ക് നിങ്ങൾക്ക് ഇന്റഗ്രേറ്റഡ് എം എസ് സി പ്രോഗ്രാമുകളിലേക്ക് ജോയിൻ ചെയ്യാം. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആറ്റോമിക് എനർജിയുടെ കീഴിലാണ് ഈ പറയുന്ന രണ്ട് ക്യാമ്പസുകളും വരുന്നത്. എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നതും ഈ രണ്ട് ക്യാമ്പസുകളും തന്നെയാണ്. ഇതിലെ നൈസർ എന്ന് പറഞ്ഞാൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് എന്ന് പറയുന്ന ക്യാമ്പസാണ്. ഭുവനേശ്വറിലാണ് ഈ ക്യാമ്പസ് വരുന്നത്. ഈ നൈസറിൽ പഠിച്ച് ഇറങ്ങുന്ന കുട്ടികൾക്ക് ഹോമി ബാബ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡിഗ്രിയാണ് കിട്ടുന്നത്. അതേസമയം യൂണിവേഴ്സിറ്റി ഓഫ് മുംബൈ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആറ്റോമിക് എനർജി, സെന്റർ ഓഫ് എക്സലൻസ് ഇൻ ബേസിക് സയൻസിൽ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് 150 ഇയർ ഓൾഡ് യൂണിവേഴ്സിറ്റി ഓഫ് മുംബൈയുടെ സർട്ടിഫിക്കറ്റ് ആയിരിക്കും, ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആയിരിക്കും ലഭിക്കുന്നത്. ഈ രണ്ട് ക്യാമ്പസിന്റെയും ഏറ്റവും വലിയ ഒരു ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അവിടുത്തെ, ഞാൻ മുന്നേ ഐ ഐ ടിയെ പറ്റിയും ഐസറിനെ പറ്റിയും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിനെ പറ്റിയും എല്ലാം സംസാരിച്ചിട്ടുണ്ട് എന്റെ മുന്നത്തെ വീഡിയോകളിൽ. അതിലെല്ലാം ഞാൻ പറഞ്ഞു ആ ഒരു ക്യാമ്പസിന്റെ ഇമ്പോർട്ടൻസ്. അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാമ്പസാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞ രണ്ട് ക്യാമ്പസുകളും. ഈ ഐ ഐ ടികളിലും മൈസറിലും അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഓഫ് മുംബൈയിലും എല്ലാം പഠിച്ചിറങ്ങിയിട്ടുള്ള വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൾട്ടീസ് ആയിരിക്കും അവിടെ എല്ലാം പഠിപ്പിക്കുന്നത്. മികച്ച പ്ലേസ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കും. ഈവൺ ബാബ ആറ്റോമിക് റിസർച്ച് സെന്ററിലേക്ക് വരെ നിങ്ങൾക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകും. അതിനുള്ള വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾക്ക് മികച്ചൊരു റിസർച്ച് സ്കോളർ ആകാൻ അല്ലെങ്കിൽ മികച്ചൊരു ഫാക്കൾട്ടി ആകാൻ എല്ലാം ഹെൽപ്ഫുൾ ആയിട്ടുള്ള മികച്ച സയൻസ് റിസർച്ച് ക്യാമ്പസുകളിൽ രണ്ടെണ്ണം തന്നെയാണ് നൈസറും യു എം ഡി ഐ സി ബി എസ് എന്ന് പറയുന്ന ഈ പറയുന്ന രണ്ട് ക്യാമ്പസുകളും. ഇതിൽ നൈസറിൽ ആകെ മൊത്തം 200 സീറ്റുകളാണ് അവൈലബിൾ ആയിട്ട് വരുന്നത്. യു എം ഡി ഐ സി ബി എസ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഓഫ് മുംബൈയുടെ ക്യാമ്പസ് ഞാൻ പറഞ്ഞിട്ടുള്ള യൂണിവേഴ്സിറ്റി ഓഫ് മുംബൈയുടെ ക്യാമ്പസിൽ 57 സീറ്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇന്റഗ്രേറ്റഡ് എം എസ് സി പ്രോഗ്രാമാണ് രണ്ടിടത്തും ഉള്ളത്. മികച്ച ഓപ്പർച്യൂണിറ്റി ആയിരിക്കും നെസ്റ്റ് എന്ന് പറയുന്ന എക്സാമിനേഷൻ. ഈ എക്സാമിനേഷനിൽ ബേസിക്കലി രണ്ട് സെക്ഷൻ ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, സെക്ഷൻ 1 and സെക്ഷൻ 2. സെക്ഷൻ 1-ൽ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ആണ്, 30 മാർക്ക്. സെക്ഷൻ 2-ൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓരോന്നിനും 50 മാർക്ക്സ് ഈച്ച് ആയിരിക്കും വരുന്നത്. ഇതിൽ രണ്ടു തരത്തിൽ നമുക്ക് 3 സെക്ഷനിലെ ഹയസ്റ്റ് മാർക്ക് ആണ് ആക്ച്വലി എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഐദർ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സോ അല്ലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയുടെ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാം. അതല്ലെങ്കിൽ ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ബയോളജിയുടെയും ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാം. അതിൽ അവർ ഏറ്റവും ടോപ്പ് 3 ബെസ്റ്റ് എടുക്കും. ഓക്കെ, അങ്ങനെയായിരിക്കും. അത് ബയോമാക്സ് എടുക്കുന്നൊരു കുട്ടിയാണെങ്കിൽ 4 അറ്റംപ്റ്റ് ചെയ്യാം. ഈ 4 അറ്റംപ്റ്റ് ചെയ്യാനുള്ള ടൈമും അവൈലബിൾ ആയിരിക്കും. ടോട്ടലി ഈ ഒരു എക്സാമിനേഷൻ എഴുതാനായിട്ട് 3.5 മണിക്കൂർ സമയമുണ്ട്, 210 മിനിറ്റ് ഉണ്ട്. 230 മാർക്കിലാണ് എക്സാമിനേഷൻ വരുന്നത്. ഇതിലും പക്ഷേ 3 സെക്ഷൻ മതി. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് ഇവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ 30 മാർക്സ്, ജനറൽ ആപ്റ്റിറ്റ്യൂഡിൻ്റെ 30 മാർക്സും സെക്ഷൻ 2-ലെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോ അല്ലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിൻ്റെ 50 മാർക്സ്, അതായത് 150 മാർക്സ് ആൻഡ് ദിസ് 30 കമ്പൈൻഡ് 180 മാർക്സ് ആണ് ടോട്ടൽ വരുന്നത്, ആക്ച്വൽ ടോട്ടൽ വരുന്നത്. ഈ 180 മാർക്സിൽ 50% എങ്കിലും സ്കോർ ചെയ്തിട്ടുണ്ടാവണം ഒരു മെറിറ്റ് ലിസ്റ്റിലേക്ക് വരാൻ, അല്ലെങ്കിൽ ഒരു സെലക്ഷൻ ലിസ്റ്റിലേക്ക് വരാനായിട്ട്. ഓക്കെ, പിന്നെ പ്ലസ് ടുവിൽ 60% മാർക്കും സ്കോർ ചെയ്തിട്ടുണ്ടാവണം. അപ്പം ഇതാണ് ക്രൈറ്റീരിയ. ട്വൽത്ത് കഴിഞ്ഞിട്ട് ഉള്ള വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു രണ്ട് ക്യാമ്പസുകളും. ഇപ്പോൾ ഈ ഒരു കൊറോണ സിറ്റുവേഷനൊക്കെ ആയതുകൊണ്ട് ആയിരിക്കണം ഇപ്പോൾ കുറച്ച്, ഫെബ്രുവരി 24 2021 ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വെച്ചിട്ട് ഫെബ്രുവരി 2021 ഇതിൻ്റെ ആപ്ലിക്കേഷൻ വിളിച്ചിട്ടുള്ളത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ദെൻ ഇറ്റ് വിൽ മൂവ് അപ് ടു ഏപ്രിൽ വരെ അപ്ലൈ ചെയ്യാം. ജൂണിലായിരിക്കും എക്സാമിനേഷൻ വരുന്നത്. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് മികച്ചൊരു ക്യാമ്പസുകളിലേക്ക്. ഇതിന് മുമ്പത്തെ എക്സാമിനേഷനിലെ ലാസ്റ്റത്തെ അപ്ഡേറ്റ് വെച്ചിട്ട് ഏകദേശം 80,000 കുട്ടികളാണ് ഈ ഒരു എക്സാമിനേഷൻ അപ്ലൈ ചെയ്തേക്കുന്നത്.
0.32 ആണ് നോർമലി ഇതിൻ്റെ ഒരു 32 കുട്ടികളാണ് ആക്ച്വലി ക്വാളിഫൈ ആയിട്ടുള്ളത്. അപ്പൊ അത് ശ്രദ്ധിക്കണം. നോർമലി പറയപ്പെടുന്നത് ജെഇ മെയിനേക്കാളും നീറ്റിനേക്കാളും കുറച്ചും കൂടി ഹയർ ലെവലിലായിരിക്കാം എക്സാമിനേഷൻ, പക്ഷെ ജെഇ അഡ്വാൻസ് ലെവലിലേക്കൊന്നുമില്ല. അപ്പോൾ ആ ഒരു ലെവലിൽ നിങ്ങൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നെക്സ്റ്റ് എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്ത് നൈസർ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഓഫ് മുംബൈ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആറ്റോമിക് എനർജി സെന്റർ ഓഫ് എക്സലൻസ് ഇൻ ബേസിക് സയൻസ് നിങ്ങൾക്ക് പഠിക്കാം. ആകെ മൊത്തം രണ്ടും കൂടി ചേർത്ത് 257 സീറ്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ക്യാമ്പസുകളിലേക്ക് എത്താം. ബാബ ആറ്റോമിക് റിസർച്ച് സെന്ററിലേക്ക് വരെ ജോലി കിട്ടാൻ സാധ്യതയുള്ള ക്യാമ്പസുകളാണ്. അപ്പോൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. February 24th അപ്ലൈ ഇതിനെ പറ്റി അറിയാത്ത കുട്ടികളാണെങ്കിൽ, ചില കുട്ടികൾക്ക് അറിഞ്ഞിരിക്കും, അറിയാത്ത കുട്ടികളാണ് February 24th മുതൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണ്. അപ്ലൈ ചെയ്യുക. ചിലർ പല ഡിഗ്രിക്കും മറ്റുള്ള കോഴ്സുകൾക്കും ആയിട്ടൊക്കെ അപ്ലൈ ചെയ്തിട്ടുള്ളവരുണ്ടാവും. അവർക്ക് അനദർ ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു എക്സാമിനേഷൻ. തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക, എഴുതുക. ജൂണിലാണ് എക്സാമിനേഷൻ വരെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് എഴുതുക. മികച്ച ക്യാമ്പസിൽ നിന്ന് തന്നെ സയൻസ് റിസർച്ച് നേടി പുറത്തേക്ക് വരിക, മികച്ച ജോബ് ഓപ്പർച്യൂണിറ്റീസിലേക്ക് കടക്കുക. ഓൾ ദി ബെസ്റ്റ്. We'll be right back.